നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചനം ശ്രവിക്കുന്ന എവരെയും അറിയിക്കുന്നു. ഈ ദിവസം ദൈവവചനത്തിന് ചില ചിന്തകൾ നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടുവന്നിരുന്ന ബൈബിൾ സ്റ്റഡിയല്ല, ചില ദൈവവചനപരമായ ചില ചിന്തകൾ മാത്രം പങ്കുവെക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോനാഥാൻ എന്നൊരു വ്യക്തിയെ കുറിച്ചാണ്. യോനാഥാൻ അതൊരു ഭാഗം വായിക്കാം. 1 ശമുവേൽ 14:6 വാക്യത്തിന്റെ അവസാന ഭാഗം, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർപ്പിച്ചുണർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശൗലിനെ എതിർക്കാനായിട്ട്, ഇസ്രായേലിനെ എതിർക്കാനായിട്ട് ഫെലിസ്ത്യ സൈന്യം ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ഫെലിസ്ത്യ സൈന്യം അവിടെ കൂടി വന്നിരിക്കുന്നു. അപ്പൊ ഫെലിസ്തരെ എതിർക്കുവാനായിട്ട് ശൗലിന്റെ കയ്യിൽ വലിയ സൈന്യമോ തക്കതായ ആയുധങ്ങളോ കാണുന്നില്ല. ശൗൽ ശമുവേലിനെ കാത്തിരിക്കുകയാണ്. യാഗം കഴിച്ച് യുദ്ധം ആരംഭിക്കാനായിട്ട് ശമുവേലിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ശമുവേൽ വരാൻ താമസിച്ചു. ശമുവേൽ വരാൻ വൈകിയപ്പോൾ ശൗൽ എന്ത് ചെയ്തു? ഒരു അവിവേകം അവിടെ കാണിച്ചു. അതിന്റെ ഫലം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഫലം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 13:13 ശമുവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു, ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ശൗൽ കാണിക്കുന്ന ഭോഷത്വം നിമിത്തം ശമുവേൽ ശൗലിനോട് ദൈവത്തിന്റെ അരുളപ്പാട് വിളിച്ചു പറയുകയാണ്, രാജ്യത്വം ഇനി നിനക്കുണ്ടാവത്തില്ല, നിനക്കും നിന്റെ കുടുംബത്തിനും ഉണ്ടാവത്തില്ല. അങ്ങനെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു എന്ന് വെച്ചാൽ ഈ ശൗലിന്റെ അടുത്ത തലമുറകൾ രാജസ്ഥാനത്ത് ഇരിക്കുമായിരുന്നു. എന്നാൽ ശൗൽ കൽപ്പന പ്രമാണിക്കാതിരുന്നത് കൊണ്ട്, ശൗൽ ഭോഷത്വം കാണിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ശൗലിനെയും ആ രാജസ്ഥാനത്ത് നീക്കിക്കളഞ്ഞു. മറ്റൊരു പുരുഷനെ യഹോവ തനിക്ക് ബോധിച്ച എന്ന പദം അവിടെ എഴുതിയിരിക്കുന്നത്, പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യുദ്ധം തുടങ്ങാൻ പോകുന്ന ശൗലിനെ കിട്ടുന്നത് ഒരു അനുഗ്രഹത്തിന്റെ ദൂതല്ല, ഒരു ശാപത്തിന്റെ ദൂതാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്ന യോനാഥൻ കേൾക്കുന്നത് തനിക്ക് രാജ്യത്വം കിട്ടത്തില്ല എന്ന ദൂതാണ്. പക്ഷേ യോനാഥന്റെ പ്രവൃത്തി നമ്മൾ കാണണം. നമ്മൾ 13-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ യോനാഥാനെ ഈ ശൗൽ ശമുവേൽ സംഭാഷണത്തിൽ കാണുന്നില്ല എങ്കിൽ തന്നെയും 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല, ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ശൗലിനും മകൻ യോനാഥാനും മാത്രമേ വാളുള്ളൂ, ആയുധം കയ്യിലുള്ളൂ. ഈ ശൗലിനോടാണ് ശമുവേൽ ദൂതറിയിക്കുന്നത്, നിനക്ക് നിന്റെ രാജ്യത്വം ഉറച്ചു നിൽക്കത്തില്ല. അത് ശൗലിനോടുള്ള ദൂത് മാത്രമല്ല, അത് യോനാഥാനോടും കൂടിയുള്ള ദൂതാണ്. എന്താണ്? നീ അടുത്ത രാജാവാക്കത്തില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഇത് കേട്ട യോനാഥാൻ അടുത്ത് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്നാണ് നമ്മൾ പാഠം ഒരു ആത്മീയ ദൂത് ഉൾക്കൊള്ളേണ്ടത്, പാഠം ഉൾക്കൊള്ളേണ്ടത്. എന്താ ഇവിടെ യോനാഥൻ ചെയ്യുന്നത്? യോനാഥാൻ തന്റെ ആയുധവാഹകനോട് പറയുകയാണ്, നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം, നമുക്ക് ഫെലിസ്ത പട്ടാളത്ത് നേരെ അങ്ങോട്ട് കയറി ചെല്ലാം. ഹേ യോനാഥാനെ, നീ കാണിക്കുന്നത് ഒരു മണ്ടത്തരമല്ലേ? നീ കാണിക്കുന്നത് ഒരു ഭോഷത്വമല്ലേ? ഒരു സൈന്യത്തിന് നേരെ നീ ഒറ്റയ്ക്ക് കയറി ചെല്ലാനോ? നിന്റെ കയ്യിൽ മാത്രമേ വാളുള്ളൂ, നിന്റെ കൂടെ ഒരു 10 പേരെ കൂട്ടിയാൽ തന്നെ 10 പേർക്ക് പിടിക്കാൻ അവിടെ വാളില്ല, മറ്റ് ആയുധങ്ങളില്ലാത്ത നീ, കൂടെ കൂട്ടുകാരില്ലാത്ത നീ ഒറ്റയ്ക്ക് ഒരു ആയുധവാഹകനെ കൂട്ടി ഒരു സൈന്യത്തെ എതിർക്കുവാൻ നിനക്ക് എന്താണ് കുഴപ്പം? ഏതൊരു മനുഷ്യനും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി അതിന്റെ മറുവശം യോനാഥന്റെ അതിന്റെ മറ്റൊരു ഭാഗം, യോനാഥൻ ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ട ആവശ്യം എന്താണ്?
കുറച്ചു മുമ്പ് കേട്ട ദൂതെന്ന് പറയുന്നത് നിനക്ക് രാജ്യത്വം കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പനോട് പറഞ്ഞ ദൂതെന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ രാജസ്ഥാനം എന്നേക്ക് സ്ഥിരമാക്കുമായിരുന്നു. എന്നാൽ യഹോവ തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന ദൂതാണ്. എന്ന് വച്ചാൽ നീ രാജാവാകത്തില്ല എന്നർത്ഥം. അപ്പോൾ തനിക്ക് രാജസ്ഥാനം ദൈവം ഇനി തരത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടും എന്തിനാണ് യോനാഥാൻ ഈ വീരകൃത്യത്തിനും ഇറങ്ങിത്തിരിക്കുന്നത്? ഇവിടെയാണ് യോനാഥാൻ എന്ന വ്യക്തിയെ ആഴത്തിൽ പഠിക്കേണ്ടത്. ഇവിടെ യോനാഥാനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. യോനാഥാൻ, നീ എന്തിനു വേണ്ടിയാണ് ഈ ഒരു വീരകൃത്യം? നീ സ്വയം ആത്മഹത്യക്ക് ഇറങ്ങിത്തിരിക്കുകയല്ലേ? നീ ഒരു സൈന്യത്തിന് നേരെ ആയുധം പോലും കയ്യിലില്ലാതെ ഒരു വെറുമൊരു വാൾ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട്, അത് ആയുധവാഹകനാണ് ആയുധം വഹിക്കുന്നത് ആയുധവാഹകനാണ്. അപ്പോൾ ഈ ആയുധവാഹകനെ കൂട്ടി നീ എന്തിനാണ് ഒരു സൈന്യത്തിന് പറഞ്ഞു പുറപ്പെടുന്നത്? കുറച്ചു മുമ്പ് കേട്ട ദൂതെന്താ നീ രാജാവാകത്തില്ല എന്നാണ്. കുറച്ചു മുമ്പ് കേട്ട ദൂതെന്താ, നിന്റെ പിതാവിനോട് കേട്ട ദൂതെന്താ, നിന്റെ രാജ്യത്വം എന്നേക്കും ദൈവം ഉറപ്പിക്കുമായിരുന്നു, എന്നാൽ ഇനി ദൈവം ചെയ്യത്തില്ല, രാജസ്ഥാനം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു, മറ്റൊരു പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ദൂത് എതിരാണെങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവജനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന യോനാഥാനെ നമ്മുടെ മനസ്സിലാക്കണം. രാജസ്ഥാനം കിട്ടത്തില്ല എന്ന് അറിയാമെങ്കിൽ പോലും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ യോനാഥാൻ തയ്യാറായില്ല. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആത്മീക പാഠം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പല ആത്മീക കാര്യങ്ങൾക്ക് മുന്നോട്ട് ചുവട് വെച്ചിട്ട് പല പിന്നിൽ നിന്നുള്ള കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ, പല പിന്നിൽ നിന്നുള്ള മുറുമുറുപ്പുകൾ കേൾക്കുമ്പോൾ, പിന്നോട്ട് വലിക്കുന്ന സാത്താന്റെ ശക്തിയെ നാം നേരിടുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മൾ പുറകോട്ട് മാറാൻ ഇടയായിത്തീരും. ഇവിടെ യോനാഥാനെ നോക്ക്, രാജസ്ഥാനം തനിക്ക് കിട്ടത്തില്ല എന്ന് ദൈവത്തിന്റെ ദൂത് കേട്ടതിന് ശേഷം ദൈവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന യോനാഥാനെ കണ്ടു നോക്ക്. ഇവിടെ കുറ്റം പറഞ്ഞ ഒരു സാധാരണ വ്യക്തിയല്ല, സകല ജനവും ബഹുമാനിക്കുന്ന ഇസ്രായേൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് അറിയപ്പെട്ട ആ ശമുവേലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിസ്സാര വ്യക്തിയല്ല. പലപ്പോഴും നിസ്സാര വ്യക്തികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പലപ്പോഴും യാതൊരു പരിഗണനയും കൊടുക്കേണ്ടതായിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പലപ്പോഴും പല ആത്മീക ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ട് മാറുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ആത്മീക ഉത്തരവാദിത്തത്തിൽ നിന്നും അങ്ങനെയുള്ള മുന്നോട്ട് വെക്കേണ്ട ചുവടുകൾ പിന്നോട്ട് വെച്ച് അടങ്ങി ഒതുങ്ങി ഒതുക്കി വിടുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ യോനാഥാനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. യോനാഥാൻ ഇവിടെ എന്താ ചെയ്യുന്നേ? താൻ മുന്നോട്ട് കുതിക്കുന്നു, താൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകുന്നു, താൻ ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകുന്നു. താൻ ഇവിടെ പറയുന്നൊരു ഭാഗം ഇതാണ്, അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയും. ഇതാണ് യോനാഥാന്റെ വിശ്വാസം. തനിക്ക് രാജസ്ഥാനം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഈ നേരിടുന്ന പ്രശ്നം അത് എന്റെ പ്രശ്നമാണ്, ഈ നേരിടുന്ന യുദ്ധം അത് എന്റെ യുദ്ധമാണ്, ദൈവജനം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കേണ്ട വെല്ലുവിളിയാണ്, അത് ഞാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്ന് യോനാഥാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ ആ സൈന്യത്തെ ഒറ്റയ്ക്ക് നേരിടുന്നു. അതിന്റെ ഫലം എന്താ? നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ ഫലം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു. യോനാഥാന്റെ മുമ്പിൽ ഓരോ വ്യക്തികളായിട്ട് വീഴുകയാണ്. യോനാഥാൻ മുന്നോട്ട് പോകുന്ന യോനാഥാന്റെ മുമ്പിൽ ഓരോ വ്യക്തികളായിട്ട് വീഴുന്നവരെ ഈ ആയുധവാഹകൻ കൊന്നുകൊണ്ട് ഓരോ വ്യക്തികളായിട്ട് കൊന്ന് മുന്നോട്ട് കടന്നു വരികയാണ്. പ്രിയ ദൈവമക്കളെ, നേരിടുന്ന വെല്ലുവിളികളെ, നേരിടുന്ന പരിഹാസങ്ങളെ, നേരിടുന്ന ആക്ഷേപങ്ങളെ, അതിനെ നേരിട്ട് കൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് കാൽവെക്കുവാൻ ഇടയായി തീർന്നാൽ നിന്നെ വെല്ലുവിളിക്കുന്ന ഏത് ശക്തിയായാലും അത് നിന്റെ മുമ്പിൽ വീഴുവാൻ ഇടയായിത്തീരും. നീ അതിന്റെ മുമ്പിലല്ല, നിന്നെ വെല്ലുവിളിക്കുന്ന ഏത് ശക്തിയായാലും, ഏത് അന്ധകാര ശക്തിയായാലും അത് നിന്റെ മുമ്പിൽ വീഴുവാൻ ഇടയായിത്തീരും. നീ എന്തോ ചെയ്യണം, നീ മുന്നോട്ട് കാൽവെക്കണം. വെല്ലുവിളികൾ വരുമ്പോൾ നീ പിന്നോട്ട് മാറുകയല്ല വേണ്ടിയത്. ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ദൈവം മറ്റാരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കട്ടെ, ഇത് എനിക്കുള്ളതല്ല എന്ന് യോനാഥാൻ ചിന്തിച്ചില്ല. ദൈവം മറ്റൊരാളെ അന്വേഷിച്ചല്ലോ, പിന്നെ ആ വ്യക്തി വന്ന് യുദ്ധം ചെയ്യട്ടെ, ആ വ്യക്തി വന്ന് ഫലിസ്ഥനെ തോൽപ്പിക്കണേ, യോനാഥാൻ ചിന്തിച്ചില്ല. യോനാഥാൻ അത് തന്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തു. യോനാഥാൻ പദവിയല്ല നോക്കിയത്, യോനാഥാൻ ഉത്തരവാദിത്തമാണ് നോക്കിയത്. പ്രീതിയോക്കളെ, നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനായി തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ തന്നെ വീഴുവാൻ ഇടയായിത്തീരും.
നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നീ മുന്നോട്ട് കാൽവെച്ചാൽ മാത്രം മതി, നീ ഒന്ന് കയറി ചെല്ലാൻ തയ്യാറായാൽ മാത്രം മതി. ഇവിടെ യോനാഥാൻ ഒന്ന് കയറി ചെല്ലുകയാണ്, ഫെലിസ്ത്യ കൂടാരത്തിനെ കയറി ചെല്ലുകയാണ്, പാറകളെ പിടിച്ചുകൊണ്ടാണ് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ ശത്രു മുന്നിൽ വീഴുന്നു, മുന്നിൽ വീഴുന്നു, മുന്നിൽ വീഴുന്ന ശത്രുവിനെ നീ കാണണം. കാര്യം എന്താ? അത് ദൈവം വീഴ്ത്തിത്തരും. നീ മുന്നോട്ട് കാൽവെക്കാൻ തയ്യാറായാൽ ദൈവം അത് വീഴ്ത്തിത്തരും. ഇതുകൊണ്ട് തീർന്നില്ല, യോനാഥനെ കുറിച്ചുള്ള ചിന്തകൾ വളരെയധികമുണ്ട്. ഞാൻ ചില ചിന്തകളോട് ഒന്ന് പങ്കുവെക്കട്ടെ. നമ്മൾ മുന്നോട്ട് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യോനാഥൻ പല യുദ്ധങ്ങളും നടത്തി ജയിക്കുന്നത് കാണാൻ സാധിക്കുന്നു. എന്നാൽ പേര് വരുന്നത് ഷൗലിൻ്റെയാണ്, ഷൗൽ യുദ്ധം ജയിച്ചതായിട്ടാണ് പേര് വരുന്നത്. പക്ഷെ യോനാഥൻ അവിടെ ഒരു സ്വയം ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ കാരണമാണ് യുദ്ധം നടത്തിയത്. താഴോട്ട് വായിച്ചാൽ മതിയാവും, ഞാൻ കാരണമാണ് യുദ്ധം ജയിച്ചത്, അല്ലെങ്കിൽ ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരെന്ന് യോനാഥൻ സ്വയം പ്രഖ്യാപിക്കാതിരിക്കുമ്പോൾ ക്രെഡിറ്റ് ഷൗലിന് പോകുമ്പോൾ യോനാഥൻ മിണ്ടാതിരിക്കുന്നു. എന്നാൽ യോനാഥാന് വേണ്ടി സംസാരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മനുഷ്യർ അംഗീകരിച്ചില്ല എന്ന് വരും, പലപ്പോഴും അത് കാണേണ്ടവർ കണ്ടില്ല എന്ന് വരും. എന്നാൽ കാണേണ്ടവർ കണ്ടില്ല എങ്കിൽ പോലും, തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പോലും, സകലതും കാണുന്ന ദൈവം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട സമയത്ത് വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇങ്ങനെ ദൈവത്തിനോട് ചെയ്ത പ്രവൃത്തികൾ ഒരുപക്ഷെ നീ മാത്രമേ അറിയുന്നുള്ളായിരിക്കാം, നീയും ദൈവം മാത്രമേ അറിയുന്നുള്ളായിരിക്കാം. ഇന്നീ ദൈവത്തിന് വേണ്ടി ഒരുക്കിയ കണ്ണുനീർ, ഇന്നീ ദൈവത്തിന് വേണ്ടി ഒരുക്കിയ വേർപ്പിൻ്റെ തുള്ളികൾ ഒരുപക്ഷെ നീ മാത്രമേ അറിയുന്നുള്ളായിരിക്കാം. നീ ചിലവാക്കിയ പണം, അത് നീ മാത്രമേ അറിയുന്നുള്ളായിരിക്കാം. അത് ഒരുപക്ഷെ മറ്റ് പലരും അറിഞ്ഞിട്ട് അതിനെ അറിയാത്ത ഭാവത്തിലും, അല്ലെങ്കിൽ മറ്റ് പലരും അതിനെ തിരിച്ചറിഞ്ഞിട്ട് ഒരുപക്ഷെ വേണ്ട പരിഗണന തരാതെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന ചില ആളുകൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. വ്യക്തമായി മനസ്സിലാക്കണം, ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയ സമയത്ത് ആർക്കും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. ദൈവം ഒരുക്കിയ സമയത്ത് ആർക്കും ഒതുക്കി കളയാൻ സാധിക്കത്തില്ല. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ദാവീദ്. ഞാൻ ദാവീദിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് യോനാഥന്റെ വിഷയത്തോട് കയറി വരാം. ശരിക്കും യോനാഥനെ കുറിച്ച് കേന്ദ്രീകരിച്ച് പറയണമെന്നാണ് താല്പര്യപ്പെട്ടതെങ്കിൽ പറഞ്ഞു വന്നപ്പോൾ ദാവീദിന്റെ ഒരു കാര്യം കയറി വരുന്നു. ആ ഒരു വിഷയം കൂടി ഒന്ന് പറഞ്ഞു നിർത്താം. ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുകയാണ്. ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ കേപ്പബിളായിട്ടുള്ള, പ്രാപ്തിയുള്ള ആളുകൾ അവിടെയുണ്ട്. ഗോലിയാത്തിനെ നേരിടാൻ അവിടെ യോനാഥനുണ്ട്, അവിടെ ഷൗലുണ്ട്. ശമുവേൽ പ്രായമായെങ്കിലും മരിച്ചിട്ടില്ല, ശക്തനായ പ്രവാചകൻ തന്നെയാണ്. അവിടെ യുദ്ധമുഖത്ത് കടന്നു വന്ന് അവരെ പ്രവചന ആത്മാവിനാൽ ഈ സൈന്യത്തെ ശക്തീകരിക്കാൻ ഒരുപക്ഷെ ഷമുവേലിന് കഴിയും. ഷമുവേൽ നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ പ്രവചനം പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞ് ശക്തീകരിക്കുവാൻ, ആ സൈന്യത്തെ ശക്തീകരിക്കുവാൻ ഷമുവേലിന് കഴിയും. ഒരു സൈന്യത്തെ ഒറ്റയ്ക്ക് നേരിട്ട യോനാഥാന് ഒരു ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ കഴിയും. അനേക യുദ്ധങ്ങൾ പിടിച്ചടക്കിയ, അനേക യുദ്ധങ്ങളിൽ വിജയം കൈവരിച്ച ഷൗൽ ചെന്നിടത്തൊക്കെയും ഷൗൽ ജയിച്ചു എന്ന പരവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ ഷൗലിന് ഗോലിയാത്തിനെ കീഴടക്കാൻ കഴിയും. പക്ഷേ ഈ ഗോലിയാത്ത് ഇപ്പോൾ ഉയർത്തുന്ന വെല്ലുവിളി, ഇത് ശരിക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് യോനാഥാനല്ല, ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് ഷൗലല്ല. ഈ വെല്ലുവിളി ആർക്കുള്ള വെല്ലുവിളിയാ? ഈ വെല്ലുവിളി ദാവീദിനുള്ള വെല്ലുവിളിയാ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ, ലോകം നോക്കുമ്പോൾ, ഗോലിയാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു, ഷൗൽ യുദ്ധമുഖത്ത് വരാതെ ആ കൊട്ടാരത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഷൗൽ യുദ്ധം ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഇത് ഇസ്രായേലും ഫിലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്. എന്നാൽ ശരിക്കും ഇതിൻ്റെ ഒരു ആത്മീക വശം നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഇത് ഇസ്രായേലും ഫിലിസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല കേട്ടോ, ഇത് ദാവീദ് എന്ന ഒരു യുദ്ധവീരൻ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതിന് ഇത് ദാവീദിനുള്ള വെല്ലുവിളിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില വെല്ലുവിളികൾ അത് നമ്മൾ ഏറ്റെടുക്കേണ്ട വെല്ലുവിളികളാണ്. ചില ഉത്തരവാദിത്തങ്ങൾ, ചില എതിർപ്പുകൾ അത് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ പരിഹാരം വരുത്തേണ്ട എതിർപ്പുകളായിരിക്കും, ഉത്തരവാദിത്തങ്ങളായിരിക്കും. ഇവിടെ നോക്കണം, ഇത് ഈ വെല്ലുവിളി ഒരുപക്ഷെ അത് ഏറ്റെടുക്കാൻ കഴിവുള്ള യോനാഥാൻ അവിടെയുണ്ട്, പക്ഷെ യോനാഥാൻ മുന്നോട്ട് വരുന്നില്ല. കാരണം എന്താ? നമ്മൾ വിചാരിക്കും അവർ പേടിച്ചിരിക്കുവാണ് എന്നൊക്കെ ആയിരിക്കും. അല്ല, അതിൻ്റെ കാരണം ഒരുപക്ഷെ അവർ പേടിച്ചിരിക്കുക തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം ഇത് ദാവീദിനുള്ളതാണ്. ഈ ഗോലിയാത്തിന്റെ മേലുള്ള വിജയം ദാവീദിന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. കാരണം ദാവീദ് വനമേഖലകളിൽ കരടിയെയും സിംഹത്തെയും ഒക്കെ തോൽപ്പിച്ചു നശിപ്പിച്ചുവെങ്കിലും ദാവീദിന് പുറം ലോകം അറിഞ്ഞിട്ടില്ല.
അറിയേണ്ടത് പോലെ അറിഞ്ഞിട്ടില്ല. ഷൗലിന്റെ ഭൃത്യന്മാർക്കറിയാം, ഷൗലിനറിയാം, അപ്പനറിയാം, സഹോദരങ്ങൾക്കറിയാം. പക്ഷേ ദാവീദിന് കിട്ടേണ്ട കീർത്തിക്കനുസൃതമായി, ദാവീദിന് കിട്ടേണ്ട മഹത്വത്തിനനുസൃതമായി ദാവീദിന് അറിയേണ്ടത് പോലെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഈ വെല്ലുവിളി അറിയാതിരിക്കുന്ന ദാവീദ്, പുറം ലോകം അറിയാതിരിക്കുന്ന ദാവീദിനെ പുറത്തു കൊണ്ടുവരുവാനുള്ള വെല്ലുവിളിയാണ്. ഇത് ഇസ്രായേലിനെ തകർക്കാനുള്ള വെല്ലുവിളിയല്ല, പകരം ദാവീദിനെ ഉയർത്താനുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ദാവീദിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ മനസ്സിലാക്കണം, അത് ഒരു പക്ഷേ പുറത്തു വരാനുള്ള, പുതിയൊരു തലത്തിലോട്ട് ഉയരാനുള്ള, പുതിയൊരു ശുശ്രൂഷ മേഖലയിലൂടെ കടക്കാനുള്ള, ചില പുതിയ മേഖലകൾ പിടിച്ചെടുക്കാനുള്ള വെല്ലുവിളിയായിരിക്കാം. നമ്മളതിനെ കാണുന്നത് പ്രതിസന്ധിയായിട്ടാണ്, നമ്മളതിനെ കാണുന്നത് നമ്മളെ തകർക്കുന്ന എന്തോ ഒരു ഭാരമായിട്ടാണ്, നമ്മളതിനെ കാണുന്നത് നമ്മളതിനെ കുറിച്ച് വിചാരിക്കുന്നത് ഇതിനെ ഇപ്പോൾ തകർത്ത് കളയുമെന്നാണ്. എന്നാൽ ആ വെല്ലുവിളി ശരിക്കും നമ്മളെ തകർക്കാനുള്ളതല്ല, നമ്മളെ ഉയർത്താനുള്ളതാണ്. നീ അതിന് നേരിടാൻ മുന്നോട്ടിറങ്ങി വന്നാൽ, യോനാഥാൻ മുന്നോട്ടിറങ്ങി വന്നതുപോലെ, യോനാഥാൻ തത്തിപ്പിടിച്ച് കയറിയതുപോലെ, ആ വെല്ലുവിളിയെ നേരിടാൻ, ആ ഗോല്യാത്തിനെ നേരിടാൻ നീ മുന്നോട്ട് ഇറങ്ങിയാൽ, മുന്നോട്ട് കാൽച്ചുവട് വെച്ചാൽ, നിന്നെ വെളിപ്പെടുത്തേണ്ടവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവം, നിന്നെ ഉയർത്തേണ്ട സാഹചര്യത്തിൽ ഉയർത്തുവാൻ കഴിയുന്ന ദൈവം, ആ തരത്തിൽ മറ്റൊരു തലത്തിലോട്ട് കയറാനായിരിക്കാം ആ ഒരു വെല്ലുവിളി ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. വ്യക്തമായി മനസ്സിലാക്കണം, ക്യാപ്പബിൾ ആയിട്ടുള്ള യോനാഥാൻ അവിടെയുണ്ട്, ഷൗൽ അവിടെയുണ്ട്, മറ്റു പല പ്രധാനപ്പെട്ട വീരന്മാരുമുണ്ട്. ഇസ്രായേൽ പേടിച്ചു കൊണ്ടൊരു ജനമല്ല, അവർ വീരന്മാരാണ്. ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ മധ്യ വരുമ്പോൾ അവർ ആർത്ത് വിളിച്ച് യുദ്ധം ചെയ്യുന്നവരാണ്. പക്ഷെ ഇപ്പോൾ അവർ പേടിച്ചത് എന്താണെന്നറിയാമോ? ഇപ്പോൾ അവർ മുന്നോട്ട് വരാത്തത് എന്താണെന്നറിയാമോ? ഈ ഗോല്യാത്തിന് വേണ്ടി ദൈവം ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ചില പ്രശ്നങ്ങളുടെ മേൽ, ചില വെല്ലുവിളികളുടെ മേൽ അതിനെ മറികടക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള നിസ്സാരന്മാരെ ആയിരിക്കാം. ആ വെല്ലുവിളികൾ നേരിട്ട് വിജയിക്കുമ്പോഴാണ് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി മറ്റുള്ളവർ കാണത്തക്കവണ്ണം വെളിപ്പെടുന്നത്. നമുക്ക് യോനാഥനോട്ട് മടങ്ങി വരാം. അടുത്ത നമ്മൾ ഒരു ചിന്ത കൂടെ മാത്രം ഒന്ന് പറയാം, സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട്. ഒന്ന് ശമുവേൽ 23 അധ്യായത്തോട് കടന്നു വരുമ്പോൾ അവിടെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, 17 വാക്യത്തിൽ. എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും, അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് മനസ്സിലാക്ക, യോനാഥാന് ദാവീദിനോട് പറയുകയാണ് നീ രാജാവാകും. എന്താ യോനാഥാനെ നിനക്ക് രാജാവാകണ്ടേ? ദാവീദിന് പറയാൻ പറ്റുന്ന അതേ ക്വാളിഫിക്കേഷൻ നിനക്കുമുണ്ട്. ദാവീദ് ഗോല്യാത്തിനെ തോൽപ്പിച്ചുവെങ്കിൽ യോനാഥാൻ ഒറ്റയ്ക്ക് ഒരു സൈന്യത്തെ തോൽപ്പിച്ചു. യോനാഥാൻ രാജാവിന്റെ മകനാണ്, അടുത്ത രാജസ്ഥാനം ഏൽക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്, അനേക യുദ്ധങ്ങൾ നടത്തി വിജയിച്ച വ്യക്തിയാണ്, നല്ലൊരു ലീഡറാണ്. ജനങ്ങൾ ഒരു ആപത്ഘട്ടം വന്നപ്പോൾ ജനം യോനാഥനൊപ്പം നിൽക്കത്തക്ക വിധത്തിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ്. പക്ഷേ യോനാഥൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇതൊക്കെ യോനാഥന് യോഗ്യതയായിട്ടുണ്ടെങ്കിലും രാജാവാകേണ്ട അഭിഷേക തൈലം അത് ദാവീദിന്റെ മേലെ പകർന്നിരിക്കുന്നത്. ദൈവം ദാവീദിനെയാണ് സെലക്ട് ചെയ്തത്. ഇത് യോനാഥൻ തിരിച്ചറിഞ്ഞു. യോനാഥൻ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അപ്പന്റെ ഇഷ്ടമല്ല യോനാഥൻ പിന്നെ നോക്കിയത്, എന്താണോ ദൈവത്തിന്റെ ചോയ്സ് അതിനോട് ചേർന്ന് നിൽക്കാൻ യോനാഥൻ തയ്യാറായി. അപ്പന്റെ ഇഷ്ടം, ശൗലിന്റെ ഇഷ്ടം യോനാഥൻ രാജാവാകണമെന്നാണ്. യോനാഥാനും അത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ യോനാഥൻ അപ്പന്റെ ഇഷ്ടമല്ല, എന്താണോ ദൈവത്തിന്റെ ഇഷ്ടം ആ ഇഷ്ടത്തിന് ചേർന്ന് നിൽക്കാൻ യോനാഥാൻ തയ്യാറായി. അതാ യോനാഥാൻ ഇവിടെ പറയുന്നത്, നീ ഇസ്രായേൽ രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. ആ യോനാഥാൻ നല്ല മനസ്സൊന്ന് നോക്കിക്കെ, എത്ര വ്യക്തമായിട്ടാണ് രാജസ്ഥാനത്തിന് എല്ലാവിധ അർഹതയുണ്ടായിട്ടും ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് പിന്നോട്ട് മാറുന്ന യോനാഥാനെ നമുക്ക് കാണണം. ദാവീദാണ് മുന്നോട്ട് വരേണ്ടതെന്ന് മനസ്സിലാക്കി, ദാവീദാണ് ആ സ്ഥാനത്ത് നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കി, ദാവീദിനെ തള്ളി മാറ്റുന്നതിന് പകരം ഷൗൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ പല ഷൗലുമാരും അങ്ങനെ ചെയ്യുന്നത്, ദാവീദിനെ തള്ളി മാറ്റുന്നതിന് പകരം എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദ് ആ സ്ഥാനത്തോട്ട് കയറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് താൻ പിന്നോട്ട് മാറുകയാണ്. ഇതാണ് യോനാഥന്റെ മറ്റൊരു ശ്രേഷ്ഠത.
എന്താണോ ദൈവത്തിൻ്റെ ഹിതമെന്ന് താൻ തിരിച്ചറിഞ്ഞു. ആ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഹിതം അപ്പന് ഇഷ്ടത്തിനെതിരാണ്, ശരിയാണ്. തൻ്റെ ഉയർച്ചയ്ക്കെതിരാണ്, ശരിയാണ്. പക്ഷേ എന്താണോ ദൈവത്തിൻ്റെ ഹിതം അത് നിറവേറിയാൽ മതിയെന്ന് യോനാഥാൻ തീരുമാനിച്ചു. പ്രിയ ദൈവമക്കളെ, ഇതായിരിക്കണം നമ്മുടെയും ആഗ്രഹം. എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടമല്ല, എന്താണോ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹിതം അത് എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അതൊരു പക്ഷേ ഞാൻ കാണുന്ന ഭാവിക്കും അതെതിരായിരിക്കാം, അതൊരു പക്ഷേ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്കും അതെതിരായിരിക്കാം. എങ്കിലും ഈ ദൈവത്തിൻ്റെ ഹിതം, എന്താണ് ദൈവത്തിൻ്റെ ഹിതം, ആ ഹിതത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകണം. ഞാൻ എൻ്റെ സന്ദേശം ഒന്ന് ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. യുവനാഥനെ കുറിച്ച് ചുരുക്കം ചില ചിന്തകൾ അല്പസമയം കൊണ്ട് ചിന്തിക്കുവാൻ നമുക്ക് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വെല്ലുവിളിയായിരിക്കാം. അതിനെ നാം നേരിട്ട് അതിനെ മേൽ നാം ജയമെടുത്ത് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. യുവനാഥനെ പോലെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ല എന്നുള്ള ആ യുവനാഥൻ്റെ വിശ്വാസം നമുക്കും ഉണ്ടാകണം. ഇന്ന് നാം നേരിടുന്ന പ്രശ്നത്തിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകുക. പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വീണ്ടും കാണുവാൻ ഇടയായിത്തീരും. തുടരുന്ന സങ്കീർത്തനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. പ്രിയ ദൈവമക്കളെ, ചുറ്റും നോക്കുമ്പോൾ, നിന്റെ വശത്തോട്ട് നോക്കുമ്പോൾ 1000 പേരെ വീഴ്ത്തിയ ശത്രു അവിടെ കാണും. നിന്റെ വലത്ത് വശത്തോട്ട് നോക്കുമ്പോൾ 10,000 പേരെ വീഴ്ത്തിയ രോഗം അവിടെ കാണും. പക്ഷേ 1000 പേരെ വീഴ്ത്തിയ ശത്രുവായാലും 10,000 പേരെ വീഴ്ത്തിയ രോഗശത്രുവായാലും ഏത് വിധത്തിൽ ശത്രുവായാലും അത് നിന്നെ വീഴ്ത്തത്തില്ല. അത് ലോകനെ വീഴ്ത്തി കാണും, അത് 1000 പേരെ വീഴ്ത്തി കാണും, നിന്റെ വലത്തുവശത്തുള്ള 10,000 പേരെ അത് വീഴ്ത്തി കാണും. പക്ഷെ നിന്നെ തൊടത്തില്ല. ആ വെല്ലുവിളിയെ നീ നേരിടാൻ മുന്നോട്ടിറങ്ങി തിരിച്ചാൽ ദൈവത്തിന്റെ സഹായത്താൽ നീ അതിനെ ജയിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ.